ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് സ്ഥിര ജോലിക്കുള്ള അപേക്ഷ അയച്ചിട്ടുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് ഹ്യൂമൻ റിസോഴ്സ് സെക്ഷനിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൻ്റെ ഹ്യൂമൻ റിസോഴ്സസ് സെക്ഷനിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള യുവതി യുവാക്കൾ ഉണ്ടെങ്കിൽ ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഏകദേശം 69,100 വരെ ശമ്പളം ലഭിക്കാവുന്ന ഈ തസ്തികയിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നോക്കാം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ഹ്യൂമൻ റിസോഴ്സ് സെക്ഷനിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് വിഭാഗങ്ങളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിലേക്ക് ജനറൽ വിഭാഗത്തിന് 31, വേക്കൻസി SC 12, ST 5, OBC 20, EWS 8, ടോട്ടൽ 76 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ലഭിച്ച ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ മിനിമം 50% മാർക്കോട് കൂടിയിട്ടുള്ള ഒരു ഡിഗ്രി ഉള്ള ആളുകൾക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിപ്പെട്ട ആളാണോ നോക്കിയിട്ട് അതിന് ശേഷം നിങ്ങൾ ജനറൽ, ഇപ്പോൾ ഇതിൽ വരുന്ന ടോട്ടൽ വേക്കൻസി ജനറൽ 31 വേക്കൻസി ഉണ്ട്, SC 12, ST 5, OBC 20 ഉണ്ട്, EWS 8, അതുപോലെ ടോട്ടൽ 76 വേക്കൻസിയാണ് ടോട്ടൽ ഉള്ളത്. അതുപോലെ എസൻഷ്യലുള്ള ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബാച്ചേഴ്സ് ഡിഗ്രി വിത്ത് എ മിനിമം ഓഫ് 50% മാർക്ക്. അപ്പോൾ മിനിമം നിങ്ങൾക്ക് വേണ്ട ഡിഗ്രി 50% മാർക്കോട് കൂടിയുള്ള ഒരു ഡിഗ്രിയാണ് വേണ്ടത്. അതുപോലെ ഏജ് ലിമിറ്റ് 26 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ്. ആ ഏജ് ലിമിറ്റ് SC ST വിഭാഗത്തിന് 5 വയസ്സിൻ്റെയും OBC വിഭാഗത്തിന് 3 വയസ്സിൻ്റെയും ഏജ് ഇളവുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിലേക്ക് ശമ്പളം നോക്കുകയാണെങ്കിൽ 21,700 മുതൽ 69,100 വരെ ആയിരിക്കും ശമ്പള സ്കെയിൽ ഉണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനൊക്കെ ഇതിൻ്റെ വ്യക്തമായിട്ട് ഞാൻ നോട്ടിഫിക്കേഷൻ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയുന്ന 17/12/2022 മുതൽ നിങ്ങൾക്ക് 6/1/2023 വരെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് SC ST PWD എക്സർവീസ്മാൻ അതുപോലെ ട്രാൻസ്ജെൻഡർ ആൻഡ് വിമൺ കാൻഡിഡേറ്റ്സ് വെറും 50 രൂപ മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടായിരിക്കും. മറ്റുള്ള കാൻഡിഡേറ്റ്സിന് അതർ കാൻഡിഡേറ്റ്സ് ഷാൾ പേ ആൻഡ് ആപ്ലിക്കേഷൻ ഫീ ഓഫ് ₹450 450 രൂപയും അതുപോലെ 50 രൂപ പ്രോസസ്സിംഗ് ഫീ ആയിട്ട് മൊത്തം 500 രൂപയായിരിക്കും മറ്റുള്ള കാറ്റഗറിപ്പെട്ട ആളുകൾക്കുണ്ടായിരിക്കാം. SC ST PWD എക്സർവീസ്മാൻ കാൻഡിഡേറ്റ്സും ട്രാൻസ്ജെൻഡേഴ്സ് കാൻഡിഡേറ്റ്സും അതുപോലെ വിമൻ കാൻഡിഡേറ്റ്സും വെറും 50 രൂപ മാത്രം അടച്ചാൽ മതിയാവും അവർക്ക്. അപ്പോൾ തീർച്ചയായും ഈ ഒരു അവസരം അവർക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ, കേരളത്തിന് പുറത്താണ് ഈ അവസരം വരുന്നത്, അപ്പോൾ അത്തരത്തിലുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അതുപോലെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികൾ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും കൂടി നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതിനായിരിക്കും. ഡയലി ഇത്തരത്തിലുള്ള അപ്ഡേഷൻസൊക്കെ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ ഫോളോ ചെയ്യുക. നമുക്കെല്ലാം അടുത്തൊരു നോട്ടിഫിക്കേഷനുമായി വിടുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.